കെ മധു, നിരവധി തവണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തൊരാൾ കൂടിയാണല്ലോ മധു. അപ്പോൾ അയോധ്യയിൽ ഇത്തരത്തിലൊരു രാമക്ഷേത്രം വരികയും ഒരു ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുകയുമൊക്കെ ചെയ്യുന്നതോടുകൂടി അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തന്നെ മാറ്റം ഏത് രീതിയിലായിരിക്കും? അതൊരു സാംസ്കാരികപരമായ മാറ്റം, സാമൂഹ്യപരമായൊരു മാറ്റമൊക്കെ ഏത് രീതിയിലായിരിക്കും? മോത്തി, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പേ തന്നെ അയോധ്യ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഒരു 4-5 തവണ അയോധ്യയിൽ പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് രാഷ്ട്രീയമായ അതിൻ്റെ ഇടപഴകലുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ഒരു പ്രളയഘട്ടത്തിലടക്കം പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയോധ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് പോയ ഇടുങ്ങിയ തെരുവുകളും ഒക്കെയുള്ള ആദ്യം കണ്ട അയോധ്യയിൽ നിന്ന് പുതിയ ഒരു വികസിത നഗരമായി, ഒരു പുതിയ ടൗൺഷിപ്പായി അയോധ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സുപ്രീംകോടതിയുടെ വിധി പ്രകാരം പുതിയ ക്ഷേത്രം അവിടെ നടപ്പാകുമ്പോൾ അത് അതിനൊക്കെ അപ്പുറത്തുള്ള മറ്റൊരു മൊത്തം യു പിയുടെ തന്നെ വികസനത്തിൻ്റെ ഒരു മാർഗരേഖ അയോധ്യയിൽ നിന്ന് തുടങ്ങുന്നു എന്നതുകൂടിയാണ് കാണേണ്ടത്. അയോധ്യ സരയുവിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആ ദൂരം, അത് അക്ഷരാർത്ഥത്തിൽ പുതിയൊരു അയോധ്യയാണ് അവിടെ പിറക്കുന്നത്. അപ്പോൾ ഇതിഹാസങ്ങളിൽ പറയുന്ന അയോധ്യ, അതൊക്കെ പുതിയ ഇതിഹാസം. ഇപ്പോൾ നമ്മളാണ് ദൃക്സാക്ഷികൾ. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് തന്നെ പറയുന്നത്, പുരാണം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ കഥകൾ പറയുന്നതാണ്. അവരുടെ ഒരു വ്യവഹാര മണ്ഡലങ്ങളിൽ ഒരു കാഥികന് കയറി ചെല്ലുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിഹാസം ഇപ്രകാരം സംഭവിക്കപ്പെട്ടത്, ഇതിഹാസ എന്ന അർത്ഥത്തിലാണ് ഇതിഹാസം എന്ന വാക്ക് തന്നെ ഉണ്ടാവുന്നത്. അവിടെ വ്യാസനായാലും വാത്മീകിയാണെങ്കിലും അവിടെ കാഥികർ ആ സംഭവങ്ങൾക്ക് നേരിട്ട് ദൃക്സാക്ഷികളാണ്. ആ ദൃക്സാക്ഷികൾ ആ പല കഥാസന്ദർഭങ്ങളിലും അവർ ഇടപെടുന്നുമുണ്ട്. ആ വിധത്തിൽ പുതിയ ഒരു ഇതിഹാസം, അതിൻ്റെ തുടർച്ച. 2500 വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതിയത് എന്നാണ് പറയുന്നത്. അതിൽ ശതപഥ ബ്രാഹ്മണത്തിൽ ഉണ്ടായിരുന്ന ആ മിത്തിനെ വാൽമീകി ലിഖിത രൂപത്തിലാക്കുന്നു. പിന്നീട് ജാതകകഥകളിലും ആഗമങ്ങളിലും ബുദ്ധരും ജൈനരും ഒക്കെ അത് അതിൻ്റേതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1000 വർഷം മുമ്പാണ് ബംഗാളിൽ കൃതിവാസ് ഇതിന് ഒരു ബംഗാളി വ്യാഖ്യാനം നൽകുന്നത്. ഏതാണ്ട് 500 കൊല്ലം മുമ്പ് കമ്പരാമായണവും 1000 കൊല്ലം മുമ്പ് വന്നു. അതിനൊക്കെ പിന്നാലെ വളരെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് മലയാളത്തിലേക്കും ഒഡിയയിലേക്കും മറാത്തിയിലേക്കും തെലുങ്കിലേക്കും ഒക്കെ എല്ലാ ഭാഷകളിലേക്കും കന്നഡത്തിലേക്കും ഒക്കെ ഇത് മൊഴിമാറ്റം നടത്തുന്നുണ്ട്. തുളസീദാസ് രാമായണം ഒക്കെ സംഭവിക്കുന്നത് ഈ അയോധ്യയെ ചുറ്റിപ്പറ്റിയാണ്. ഈ അക്ഷരാർത്ഥത്തിൽ ഇത് രാമൻ്റെ തെക്കു വടക്കായുള്ളൊരു യാത്രയാണ്. ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാമായണം എന്ന് പറയുന്നത് ഒരു മൺസൂണുമായി ഒക്കെ ബന്ധപ്പെടുന്ന മറ്റ് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഏത് വിധത്തിൽ കാണുന്നു, അതിനനുസരിച്ച് മാറുന്ന ഒന്ന് എന്ന വിധത്തിലാണ് നമുക്ക് രാമായണത്തെ ഓരോരുത്തർക്കും വായിച്ചെടുക്കാവുന്ന ഒന്ന് അതിലുണ്ട്. ആ രാമായണത്തിൻ്റെ സംഭവസ്ഥലം, കേന്ദ്രസ്ഥലം ആ അയോധ്യ. അയോധ്യയിൽ നിന്ന് രാമൻ ഈ ലങ്കാതീരത്തേക്ക് വരുമ്പോൾ അന്ന് കൊടുത്ത, അന്ന് ഏത് അമ്മയും ഒരു മകനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അന്ന് പറയുന്നുണ്ട് കൗസല്യാദേവി. എൻ മകൻ ആശു നടക്കുന്ന നേരവും തൻ കൽമഷമില്ലാതിരിക്കുന്ന നേരവും തൻ മതികെട്ടുറങ്ങിയിടുന്ന നേരവും സമോദം അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദൈവത്തോടല്ല, അത് ബ്രഹ്മാവ്, വിരിഞ്ചൻ, പത്മനാഭൻ, ഗൗരീപതി, ദുർഗാദേവി, ചണ്ഡിക, അഷ്ടദിക്പാലകന്മാർ എല്ലാവരോടും, മൃത്യുഞ്ജയൻ എല്ലാവരോടുമായുള്ളൊരു പ്രാർത്ഥനയാണ്. ഏത് കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും ഇന്നും ഇന്ത്യ ഓർക്കുന്നത് ആ പ്രാർത്ഥന തന്നെയാണ് എന്നുള്ളിടത്താണ് ഈ നൂറ്റാണ്ടുകളിലൂടെ രാമായണം അതിജീവിച്ചു പോരുന്നത്. എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു നായകൻ ഒരു നിയമമുണ്ടാക്കുന്നു, ആ നിയമത്തിനപ്പുറത്തുള്ള ഒരു സമൂഹ സൃഷ്ടി നടത്തുന്നു. ആ വിധത്തിൽ കാണുന്ന ഒന്നാണ് അയോധ്യ. പുതിയൊരു നഗരമാണ് ഈ പകൽ മോത്തി അയോധ്യയിൽ വിശ്വാസത്തിൻ്റെതാണ്. ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരു പ്രത്യേക മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. അതോടൊപ്പം അവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിനും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും എല്ലാം ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠ നടത്തുന്നു, പ്രാണൻ സന്നിവേശിപ്പിക്കുന്ന, അത് തന്നെയാണ് പ്രാണപ്രതിഷ്ഠ. എല്ലാ പ്രതിഷ്ഠകളിലും ഇതൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ഓരോരിടത്തും അതിൻ്റെ ആചാര ഭേദങ്ങൾ അനുസരിച്ച് പല തരത്തിലുള്ള താന്ത്രിക വിധികളാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാൻ കേരളത്തിലെ ചില താന്ത്രിക വിദഗ്ധന്മാരുമായി സംസാരിച്ചിരുന്നു. അവരിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് രാമാനന്ദി മാർഗത്തിലുള്ള വിധത്തിലാണ് അയോധ്യയിൽ ഇത് നടക്കുന്നത് എന്നുള്ളതാണ്, ഇന്നത്തെ ക്രിയാവിധി നടക്കുന്നത് എന്നുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാമാനന്ദ ആചാര്യർ, അദ്ദേഹം ഒരു ഗൗർ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തെ പക്ഷേ പിന്നീട് കാശിയിൽ പോയി പഠിച്ച് തിരിച്ചു ചെന്നപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഒപ്പം ചേർത്തിരുന്നില്ല.
അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മറ്റുള്ളവരുമായി ഇടപഴകി ഭക്ഷണം കഴിച്ചിരുന്നോ എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്വന്തം ആചാരം ഉണ്ടാക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ പുതിയ വിധിയാണ് ഈ രാമാനന്ദി സമ്പ്രദായം. അത് ഒരു പക്ഷേ വളരെ 13-ാം നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും അത് മറ്റൊരു തരത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആയിത്തത്തിനെതിരായ മറ്റൊരു സമരമായി മാറുന്നുണ്ട്. അതുകൊണ്ട് രാമാനന്ദി സമ്പ്രദായം ഏറ്റവും പ്രബലമായ ഒന്നാവുന്നുണ്ട്, എല്ലാവരെയും ചേർക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ആ വിധത്തിൽ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ മറ്റൊരു രീതിയായി അത് ആ നൂറ്റാണ്ടുകളിൽ മാറിയിട്ടുണ്ട്. ആ സംവിധാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പൂജ നടക്കുന്നത്. പ്രധാനമന്ത്രിയാണ് മുഖ്യ യജമാനൻ എന്നുള്ള ആ സങ്കല്പത്തിലുള്ളത്. യജമാനൻ എന്ന വാക്കിന് ഈ ഇതിനർത്ഥം ഒരു ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ രാജ്യമാണെങ്കിലും അതിർത്തി പരിപാലിക്കുന്നവൻ എന്ന സങ്കല്പമാണ് ഈ കർമ്മങ്ങളിലുള്ളത്. രാമൻ യജ്ഞം നടത്തിയ ഘട്ടത്തിലാണ് രാമായണം ഉണ്ടാകുന്നത്. കൃഷ്ണൻ യജ്ഞം നടത്തിയ ഘട്ടത്തിലാണ്, അല്ല, ജനമേജയൻ യജ്ഞം നടത്തിയ ഘട്ടത്തിലാണ് മഹാഭാരതം ഉണ്ടാകുന്നത്. ഈ കഥകളൊക്കെ പിറക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് അത് തന്നെയാണ് മോത്തി. സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ നിലപാട് പ്രകാരം ഇന്ന് അയോധ്യയിൽ ഒരു പുതിയ ക്ഷേത്രം പിറക്കുന്നു. രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രഞ്ജിപ്പ് അല്ലെങ്കിൽ രമിപ്പിക്കുന്നവൻ എന്നാണ്. എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാണ് രാമൻ. ആ രാമൻ്റെ ബാലരൂപം അത് മലയാളിക്ക് പരിചിതമായിട്ടുള്ള ഒന്നല്ല. അത് കേരളത്തിൽ ആ വിധത്തിലുള്ള സങ്കല്പം, ബാലരാമ സങ്കല്പം അല്ലെങ്കിൽ രാമനുണ്ണി, അമ്പാടിക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ട് ഒരു രാമനുണ്ണി എന്നൊരു സങ്കല്പം കേരളത്തിലില്ല. അതിന് കാരണം പഞ്ചവടിയിൽ നിന്ന് വരുമ്പോൾ ശ്രീലങ്കയിലേക്ക് അല്ലെങ്കിൽ സീതയെ വീണ്ടെടുക്കാൻ വരുന്ന ഒരു രാമൻ മറ്റൊരു രാമനാണ്. രാമൻ്റെ ഭാവം മാറുന്നു, അത് കോതണ്ഡ രാമനായി മാറുന്നു, വില്ലെടുത്തു വരുന്ന രാമനായി മാറുന്നു. ആ രാമനെയാണ് ഇവിടെ പരിചയമുള്ളത്. മറുവശത്ത് അയോധ്യയിൽ രാംലല്ലയാണുള്ളത്, ഉണ്ണിരാമൻ, ബാലരാമൻ, രാമൻ അമ്പാടി ഉണ്ണിക്കണ്ണൻ പോലെ ഉണ്ണിരാമൻ എന്ന സങ്കല്പത്തിലാണ് അവിടെ രാമപ്രതിഷ്ഠ സംഭവിക്കുന്നത്. ഓരോ നഗരത്തിനും അനുയോജ്യമായ അമ്പലങ്ങൾ, അത് ആ നഗരത്തിൻ്റെ രീതിക്ക് അതിൻ്റെ അഭിന്നതിക്ക് എന്ന വിധത്തിലാണ് കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ട് രാമായണത്തിൽ പലവട്ടം അയോധ്യയെപ്പറ്റി അത്ര വിശദമായി തന്നെ പറയുന്നുണ്ട്. ആ പട്ടാഭിഷേക സമയത്ത് ആ ഘട്ടത്തിൽ പലയിടത്തും പറയുന്നത് യാതൊന്ന് യാതൊന്ന് പുല്ലിംഗവാചകം, അതൊക്കെ ശ്രീരാമനായി തോന്നുന്നു, ചേതോ വിമോഹന സ്ത്രീലിംഗമൊക്കെയും ജാനകീദേവിയാണ്, അതോടൊപ്പം തന്നെ നിങ്ങളെ രണ്ടാളെ അല്ലാതെ മറ്റൊന്നും കാണാനാവില്ല എന്നാണ് അന്ന് പറഞ്ഞത്.